സുഹൃത്ത് പറഞ്ഞതുപോലെ ഇപ്പൊ ലോണിന്റെ കാര്യം പറഞ്ഞു. ഇന്നലെ എന്റെ തൊട്ടയിൽ താമസിക്കുന്ന ഒരു ശ്രീജ കൃഷ്ണനുണ്ട്, വീട് പോകുന്നവരാണ് ഈ കേരളയിൽ പദ്ധതിക്ക് വേണ്ടി. അവർ നമ്മുടെ കാനറ ബാങ്കിന്റെ ബ്രാഞ്ചുണ്ട് കാട്ടിലെ പിടികയിൽ. ആ മാനേജറെ പോയി കണ്ടു, സാർ എൻ്റെ മകൻ്റെ കല്യാണമാണ്, എൻ്റെ വസ്തുവും വീടും ഈട് വെച്ചുകൊണ്ട് എനിക്കൊരു ലോൺ വേണം. ആ ബാങ്ക് മാനേജർ പറഞ്ഞത് നിങ്ങളുടെ ഏരിയയിലൂടെ കേരയിൽ കടന്നു പോകുന്നതുകൊണ്ട് ദയവു ചെയ്ത് ഞങ്ങളെ ശല്യപ്പെടുത്തരുതെന്നാ, ഞങ്ങൾക്ക് തരാൻ പറ്റില്ലെന്നാ. എന്തേ ഫിനാൻസ് മിനിസ്റ്ററും മുഖ്യമന്ത്രിയൊക്കെ ഒരു മറുപടി പറയാത്തത്? ഇപ്പം നമുക്കറിയാം, ഒരു ഒരു വീട്ടമ്മ ലോൺ വേണ്ടി അപേക്ഷിക്കുകയും 20 ലക്ഷം രൂപ ലോൺ സാങ്ഷൻ ആവുകയും ചെയ്തിട്ട് 5 ലക്ഷം രൂപ അവർ വാങ്ങിച്ചു. ആ ബാങ്ക് എന്താ ചെയ്തത്? ഇപ്പം അവിടെ കേരയിൽ പദ്ധതിയുടെ കുറ്റി പോകുന്ന സ്ഥലമായതുകൊണ്ട് ആ 5 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കാൻ പറഞ്ഞു, അവരെ കൊണ്ട് അടപ്പിച്ചു. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആലോചിക്കണം, ഇത്രയും ദുരന്തമായ ഒരു പദ്ധതി, വികസനം നമുക്ക് വേണം. ഈ കേരയിലല്ല വികസനം. നമ്മുടെ ആശുപത്രികാരൻ പറഞ്ഞല്ലോ, നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ നിന്ന് പോയി നിൽക്കണം 1 മണിക്കൂർ. നിങ്ങൾ പോവാത്തവർ ആരുമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. 1 മണിക്കൂർ നിന്നാൽ രോഗികളും നേഴ്സുമാരും ഡോക്ടർമാരും കൂട്ടിരിപ്പുകാരും ഒക്കെ കിടന്ന് കാഴിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ഒരു പക്ഷേ ഒരു സ്കാനിങ്ങിന് എഴുതിയാൽ 1 മാസം വരെ കാത്തു നിൽക്കേണ്ടി വരും. ഇപ്പൊ പറയുന്നല്ലോ RCC പോകാൻ, RCCയിലേക്ക് ഇവിടെ നീ ഒരു പക്ഷേ കേരയിൽ കയറി പോയിട്ട് അവിടെ ചെന്ന് 4 മണിക്കൂർ ക്യൂ നിൽക്കണം. തിരുവനന്തപുരത്ത് എത്തില്ല, അത് ആലോചിക്കണം. ഈ ഈ ട്രെയിൻ എത്തുന്ന എവിടം വരെയാ? കൊച്ചുവേളി വരെയാ. കൊച്ചുവേളി ഇന്ന് തമ്പാനൂരോ അല്ലെങ്കിൽ RCCയിലോ എത്തണമെങ്കിൽ വീണ്ടും നിങ്ങൾ 1 മണിക്കൂർ ചെലവഴിക്കേണ്ടി വരും. ബസ് കയറേണ്ടി വരും, അല്ലെങ്കിൽ ഓട്ടോ വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ ടാക്സി വിളിക്കേണ്ടി വരും. അഭയം തേടേണ്ടി വരും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അതാണ് അവസ്ഥ. അപ്പൊ തിരുവനന്തപുരം കാസർഗോഡ് എന്ന് പറയുന്നെങ്കിലും നിങ്ങൾ ആരും തിരുവനന്തപുരത്ത് ഈ കേരയിൽ എത്തുന്നില്ല. കൊച്ചുവേളിയിൽ നിന്ന് വീണ്ടും 10 കിലോമീറ്റർ നിങ്ങൾ പീക്ക് അവേഴ്സ് രാവിലെയും വൈകിട്ടും യാത്ര ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി അനുഭവിച്ചവൻ, അതുകൊണ്ട് പറയാ, സത്യം പറയാ. പിന്നെ വികസനം നമ്മൾ കാരണം നമ്മുടെ കേരളത്തിലെ, സോറി, നമ്മുടെ ഇന്ത്യയിലെ ഹൈദരാബാദും ഗോവയും ആന്ധ്രാപ്രദേശും തമിഴ്നാടൊക്കെ നമ്മുടെ അടുത്ത സ്ഥലങ്ങളല്ലേ? അവിടേക്ക് ഒന്ന് പോയി നോക്കണം. അവിടേക്ക് സിൽവർ ലൈൻ ട്രെയിൻ വന്നിട്ടാണോ വികസനം വന്നത്? നമ്മൾ ആലോചിക്കണം. നമുക്കിവിടെ അല്ല വികസനം. 2018 പ്രളയത്തിൽ നമ്മുടെ വയനാട് വൈത്തിരിയിൽ ഒരു ബസ് സ്റ്റാൻഡ് മറിഞ്ഞു വീണു ഫുള്ളായിട്ട്. നിങ്ങൾ ഇന്ന് പോയി നോക്കണം ആ ബസ് സ്റ്റാൻഡ് അവിടെ കിടക്കുക. അതേപോലെ എത്ര മനുഷ്യന്റെ ജഡം അതിന്റെ അടിയിൽ. ഒരുപക്ഷെ പാവപ്പെട്ട ഭിക്ഷക്കാര് രാത്രി അന്തി ഉറങ്ങുന്ന അതിനടിയിലായിരിക്കും. അതിനകത്ത് അവർ മരിച്ചു കിടപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയാത്ത അവസ്ഥ. അവിടെയാണ് നമ്മൾ വികസനത്തെ കുറിച്ച് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ ബൈക്കിലോ കാറിലോ അല്പം സ്പീഡിൽ പോയാൽ അപ്പൊ പോലീസ് തടഞ്ഞു നിർത്തും, 2000 രൂപ ഫൈൻ മേടിക്കും. അവിടെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് വേഗം എല്ലാവർക്കും ആവശ്യമാണെന്ന്. അതിനുവേണ്ടിയാ കേരയിലെന്ന്. കേരയിലല്ല നമുക്ക് വേണ്ടത്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം. അതിനുവേണ്ടിയാണോ ഗവൺമെന്റ്? തീർച്ചയായും.